വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നുണ്ടാക്കുന്നത് ഗുലാബ് ജാമുനാണ്. വീഡിയോയിലോട്ട് പോവാം. ഒരു പാൻ എടുപ്പത്ത് വെക്കുക, ഫ്ലെയിം ഓൺ ചെയ്യണം. എന്നിട്ട് പാൽ ഒഴിച്ചു കൊടുക്കുക. 2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാൽ നല്ലപോലെ ചൂടാവണം. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി 1 നുള്ളുപ്പ് ഇട്ട് കൊടുക്കുക. ഇനി പാല് തിളക്കട്ടെ. നല്ലപോലെ തിളക്കണം. നല്ലപോലെ തിള വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ പാലെടുത്ത കപ്പിൽ 1 കപ്പ് റവ ഇട്ട് കൊടുക്കണം. റോസ്റ്റ് ചെയ്യാത്ത റവയാണ്. റവ ഇടുമ്പോൾ തന്നെ ഫ്ലെയിം കുറച്ച് വെക്കണം, ലോ ഫ്ലെയിം ആയിരിക്കണം. ഇനി പെട്ടെന്ന് തന്നെ കട്ടിയായി തുടങ്ങും. ഇളക്കിക്കൊണ്ടിരിക്കണം. പെട്ടെന്ന് തന്നെ പാല് വറ്റിക്കിട്ടും. ഇളക്കിക്കൊണ്ടേയിരിക്കണം. വറ്റി വന്നിട്ടുണ്ട്. പാലൊക്കെ വറ്റി കുറച്ച് ടൈം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. കുറച്ച് കുക്കാവാൻ വേണ്ടിയാണ്, ലോ ഫ്ലെയിമിലാണ് ഇളക്കിക്കൊണ്ടേയിരിക്കുക. നല്ലപോലെ പാലൊക്കെ വറ്റി കട്ടിയായിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്ത് കൊടുക്കുക, ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചൂട് കുറച്ചാറിയ ശേഷം, നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന വിധത്തിലായ ശേഷം ഇത് ഒന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം. നല്ലപോലെ കുഴച്ചെടുക്കണം. ഇനി ഇതിൽ 1 ടീസ്പൂണ് പാലും 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും മിക്സ് ചെയ്തിട്ട് ഈ കുഴക്കുന്ന ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബേക്കിംഗ് സോഡയാണ്. ഇനി നല്ലപോലെ കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റാക്കി എടുക്കണം. കുറച്ച് ടൈം ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുക. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ബോൾസാക്കി എടുക്കണം. ഗുലാബ് ജാമിൻ്റെ വലുപ്പത്തിലുള്ള ബോൾസാക്കി എടുക്കാം. ഫുള്ള് ബോൾസാക്കി എടുക്കാം. നല്ല സോഫ്റ്റാണ്. ഇനി സിറപ്പ് തയ്യാറാക്കണം, ഷുഗർ സിറപ്പ്. 1 കപ്പ് വെള്ളത്തിൽ 1.5 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് അത് അലിയിച്ചെടുക്കാം. 1 ടീസ്പൂൺ ലൈം ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കണം. ഷുഗർ സിറപ്പ് ആയിട്ടുണ്ട്. കേക്ക് ഒട്ടുന്ന പരുവത്തിലെടുക്കാം. ഇനി ഒരു ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ചൂടാകാൻ വെക്കാം. ഇനി ബോൾസ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം കൂട്ടിയിടണ്ട, മീഡിയം സൈസിലിടാം. ലോയിൽ ആക്കണ്ട, മീഡിയം സൈസ് ഫ്ലെയിം ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. നല്ല പൊങ്ങിയിട്ട് നല്ല ഗുലാബ് ജാമുൻ ആയിക്കോളും.
ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതെടുക്കാം. ഇതെടുത്ത നേരെ ഷുഗർ സിറപ്പിലോട്ടാണ് ഇടേണ്ടത്. ആ ചൂടോടെ ഷുഗർ സിറപ്പും ചൂടാണ്, അതിലോട്ടിടാം. ഇനി ബാക്കിയുള്ളത് കൂടി അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല അടിപൊളി ഗുലാബ് ജാമുനാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്, സിമ്പിൾ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ സിമ്പിൾ റെസിപ്പി നല്ല സോഫ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.